ഏകദേശം 1.5 മണിക്കൂർ അത്രയും സമയം എടുത്ത ആ ഒരു മല എൻ്റെ പുറകിൽ കാണുന്നില്ലേ, അതാണ് ബ്രഹ്മഗിരി ടോപ്പ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മോ വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനും രതീഷും മാത്രമേ ഉള്ളൂ പുറകിൽ, ബാക്കിയുള്ളവർ നമ്മുടെ മുന്നിൽ വലിയ മലയുണ്ട് അത് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രതീഷ് ഏറ്റവും പുറകെന്ന് വരുന്നത്, ഇപ്പോൾ അതെനിക്ക് വയ്യാത്തതുണ്ടോ, നല്ല ക്ഷീണമുണ്ട്, കാലു തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് തിരിച്ച് ഇങ്ങനെ ഇറങ്ങുന്നത്. എല്ലാവരും വന്നിട്ട് അപ്പുറത്തോട്, നമ്മൾ വന്നില്ലേ ആ വഴി കൂടെ തന്നെ തിരികെ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്ത് പിന്നെ അവർ ഫോറസ്റ്റിലാരെയൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെയാണ് പെർമിഷൻ വാങ്ങിയാണ് നമ്മളിതിലെ ഇറങ്ങുന്നത്. സൂപ്പർ കേട്ടോ, ബ്രഹ്മഗിരി ഒരിക്കലും നഷ്ടമല്ല. കർണാടക സൈഡല്ല, ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് കയറുന്നതാണ്, കേരള സൈഡിൽ നിന്ന് തിരുനെല്ലിയുടെ അവിടെ നിന്ന്. അത് ഒട്ടും നഷ്ടമല്ല, സൂപ്പറാണ്. മുന്നിലായിട്ട് ആ കാണുന്നില്ലേ മലകൾ, അതിൻ്റെ സൈഡിൽ കൂടെ കയറി കയറിയാണ് ഞങ്ങൾ ശരിക്കും ബ്രഹ്മഗിരി ദേ അങ്ങ് ആ ടോപ്പിലെത്തിയത്. അവിടെ നിന്ന് ഇങ്ങനെ കുത്തനെ ആ ഷോളോ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ നടന്നാണ് ഞങ്ങൾ ദൈപ്പൈ നിരന്ന പ്രദേശത്തെത്തി. ഇനി ഞാൻ കാണിച്ചില്ല, ഇതൊക്കെ കർണാടകയുടെ ഭാഗങ്ങളാണ്. ദേ രതീഷ് നടന്നു പോകുന്നുണ്ടോ, അതിൻ്റെ കറക്റ്റ് റൈറ്റ് സൈഡ് കർണാടകയും ഇടത് സൈഡ് കേരളം, നമ്മളതിൻ്റെ നടുക്കൂടെയുള്ള വഴി കൂടെ പോകുന്നത്. ഇത് അങ്ങൊരു മല കയറ്റം കാണുന്നുണ്ടോ, ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് ടോപ്പ് എത്തി കേട്ടോ, ഞങ്ങൾ ഏറ്റവും പുറകിൽ, അവർ രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് ആ ഏറ്റവും മുകളിലെത്താറായി. ഓക്കെ, ഞാനും വേഗത നടക്കാൻ ശ്രമിക്കുന്നു. ഒരു ഗൈഡ് രതീഷിൻ്റെ തൊട്ട് മുന്നിലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട്, കാരണം ഇനി അനിമൽസൊക്കെ ഇറങ്ങാൻ സമയമായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിനെയും കണ്ടില്ല, ഒന്നും ഒരു ജീവികളെയും ഇന്ന് കണ്ടില്ല. ഞങ്ങൾ പിന്നെയും ഒരു കയറ്റം കയറുന്നു കേട്ടോ. ഇപ്പോഴും ബോർഡറിൽ കൂടെ തന്നെയാണ് യാത്ര, കാരണം അവിടെ വഴിയുള്ളൂ, ബോർഡർ ഇങ്ങനെ തെളിച്ചിട്ടിരിക്കുന്ന കാരണം. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു കേട്ടോ കാടിനെക്കുറിച്ച്. കാടെന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് വന്ന് തന്നെ കണ്ട് തന്നെ അനുഭവിക്കണം, അല്ലാതെ വീഡിയോസ് കാണുന്നതിലൂടെ അല്ലെങ്കിൽ വായിച്ചിട്ടൊന്നും ഇല്ല. ആ ഒരു ഫീൽ, ഇവിടുത്തെ പക്ഷികളും പുൽമേടുകളും അനിമൽസും, പിന്നെ അനിമൽസിനെ കാണുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ട്രക്കിങ്ങിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു ബോണസാണ്. പക്ഷേ നമ്മൾ ഒരിക്കലേ ഈ ഒരു ട്രക്കിങ്ങിലോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ട്രക്കിങ്ങിലും അട്ടകളുടെ കടിയും കുന്നും മലയൊക്കെ കയറി വീണ് മുറിവൊക്കെ പറ്റി തളർന്ന് അവസാനം വിചാരിക്കുമോ ഇന്നത്തോടെ ട്രക്കിങ്ങൊക്കെ നിർത്തണമെന്ന്. നമ്മൾ എന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ആലോചിക്കുന്നത് ദൈവമേ ഇന്നൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതാണ് ആ ട്രക്കിങ്ങിൻ്റെ ശരിക്കുള്ള ഫീൽ, അതിൻ്റെ ഒരു ലഹരി. ഞങ്ങൾ നടക്കുന്ന കുറേ നടക്കാനുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു വാച്ച് ടവറിൽ കയറിയില്ലേ, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വേറൊരു വഴി കൂടെ, ആ വഴി കൂടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ നമ്മളിനിയിപ്പോൾ ആദ്യം വന്നതുപോലെ ആ ഒരു വനത്തിനകത്തോട്ട്, അതായത് പുൽമേടൊക്കെ വിട്ടിട്ട് വനത്തിനകത്തോട്ട് കയറി ആ വന്ന വഴി കൂടെ തന്നെ താഴെ ഇറങ്ങും. നമ്മൾ നേരത്തെ കയറി ഇറങ്ങിയ മലകളാണേ, പുൽമേടും അതിനിടയ്ക്കുള്ള ഷോളവനങ്ങളും എല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണും. ദയാ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയത്, അവിടെ നിന്ന് കുത്തനെ ഇറങ്ങി വന്നത്. എൻ്റെ അമ്പു ശരിക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു ഫീലെന്നറിയാവോ, നമ്മളീ മലയെല്ലാം കയറി ഇറങ്ങി. നെക്സ്റ്റ് കുത്തനെ ഒരു കയറ്റമാണ്, രതീഷ് കയറുന്നുണ്ടോ വടിയൊക്കെ കുത്തി 90 ഡിഗ്രി പോലെ. അമ്മേ ഭയങ്കര പ്രയാസമാണ് കേട്ടോ, ഇവിടെ മൊത്തം ആനപ്പിണ്ടൊക്കെയാണ്, നല്ല ഈർപ്പമുള്ള സ്ഥലമാണ്. താഴെ കൂടെ ഒരു ചാലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞില്ലേ ഒരു ഗൈഡ് മാത്രം നമ്മുടെ ഒപ്പം ഉള്ളൂ, അപ്പോൾ പുള്ളി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് കയറി വാ പെട്ടെന്ന് കയറി വാന്ന്. പക്ഷേ അവർക്ക് വിളിച്ചാൽ മതിയല്ലോ, നമുക്ക് കയറി പോണ്ടേ. അയ്യോ അയ്യോ നന്നായിട്ട് തെന്നുന്നുണ്ട്, എല്ലാം എല്ലാം കല്ലിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇളവിരിക്കുക. അതോടൊപ്പം നമ്മളിങ്ങനെ സ്ലോ ആവുന്നത് കാരണം അട്ടകൾ കുത്തുന്നുണ്ട്, ചതിയം മാറേ അട്ടകൾ അല്ലേ. ഞങ്ങളിപ്പോഴും ആ കയറ്റം കയറിക്കൊണ്ടേയിരിക്കുന്നു, വെയിലില്ലാത്ത മാത്രമാണ് ഏക ആശ്വാസം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കുറേ സമയം റെസ്റ്റ് ചെയ്യണം, ഒന്നായിട്ട് തളർന്ന്. ഞങ്ങൾ കയറിയ മല പുറകിലായിട്ട് കാണാം കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാന്ന്. ശരിക്കും ആനത്താരാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളോട് പെട്ടെന്ന് നടക്കാൻ പറയുന്നത്. പക്ഷേ വയ്യ, എന്നെ സമയത്തോളം ഇന്ന് നല്ല കാലുവേദനയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഡിസ്ക് നന്നായിട്ട് എക്സ്റ്റെൻഷൻ ആവും, അതിനിടയ്ക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ഇനി 5-6 ദിവസം കാലുവേദന കാണില്ല, ഇതങ്ങ് മാറും, മാറിയിട്ട് കുറേ ദിവസം ഒരു തരത്തിലും വേദന ഫീൽ ചെയ്യില്ല, പിന്നെയും പഴയതുപോലെയാവും. നമ്മൾ ഈ ഫ്രണ്ട് ആ ഒരു പാദത്തിൻ്റെ സൈഡ് ഇങ്ങനെ കുത്തിയല്ല കയറുന്നത്, അപ്പോൾ അത് കാരണം ഡിസ്കിന് എക്സ്പാൻഷൻ ആ ഒരു സ്പേസ് വരുമെന്നാണ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു തന്നത്, എനിക്കറിയില്ല അവർ പറഞ്ഞതൊക്കെ അറിയാവൂ. എന്തായാലും ഇതുപോലെയൊക്കെ മലയൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ 5-6 ദിവസം ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ
ഒരു വേദനയും കാണില്ല. അങ്ങനെ നടക്കാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഇപ്പോൾ ശരിക്കും കാല് വേദന ഉണ്ടെങ്കിലും രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു വേദനയൊന്നും ഇല്ല, കുഴപ്പമില്ല, നടക്കാനൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ഞാനാണ് ഏറ്റവും പുറകിൽ. ഞങ്ങളിപ്പോഴും ബോർഡറിൽ കൂടെ നടക്കുന്നത്. വലതുവശത്ത് പുൽമേട്, അത് കർണാടകയുടെ. ഇട സൈഡ് ചെടികൾ വളർന്ന് നിൽക്കുന്ന കേരളത്തിൻ്റെ. നമ്മൾ മുകളിൽ വെച്ച് നേരെ തിരിച്ചായിരുന്നു. പുൽമേട് കേരളത്തിൻ്റെയും ഈ ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്ന കർണാടകയായിരുന്നു. എൻ്റെ മുന്നിലിപ്പോൾ കൂർഗാണ്, അതേ കാണുന്ന മൊത്തം. നമ്മൾ ഇന്നലെ അതേ അവിടെ സ്ട്രെയിറ്റ് അവിടെയാണ് വന്നത്, അങ്ങറ്റം അവിടെ വന്നിട്ടാണ് തിരിച്ചിറങ്ങിയത് കൂർഗിൽ നിന്ന് കയറിയിട്ടെ. മൊത്തം ഇങ്ങനെ ഷോളവനങ്ങളും പുൽമേടുകളാണ് ഇപ്പോഴും. നമ്മളിനി ഇതിലെ വീണ്ടും നടന്നതേ, അവിടെ മുന്നിൽ കണ്ടോ അങ്ങനെ നല്ല വീതിയിൽ വഴി തെളിഞ്ഞ് നടക്കുന്നത്. ആ മലയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് ഇറങ്ങി ദേ മുന്നിൽ കാണുന്ന മലയുടെ സൈഡിൽ നിന്ന് അങ്ങ് കുത്തനെ താഴെ ഇറങ്ങി ആ ഭാഗത്താണ് ആ ഒരു വാച്ച് ടവർ, അതുവഴി നമ്മളങ്ങ് പോകും. അതെ, ബാക്കിയെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവർ കുറേ പേര് ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനൊക്കെ അങ്ങ് ബ്രഹ്മഗിരി ടോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ കഴിക്കാത്തവർ ദേവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇതേണ്ടോ ബ്രഹ്മഗിരി ടോപ്പ് അങ്ങ് ദൂരെ കാണാം. സൂപ്പർ ആട്ടോ ഇവിടം. ഞാനങ്ങനെ കേരളത്തിൽ നിന്നിട്ട്, നമ്മുടെ വയനാട് ജില്ലയിൽ നിന്നിട്ട് കർണാടകയുടെ കൂർഗിനെ നോക്കി കാണുന്നു. തണലാണ് കേട്ടോ എല്ലാം, മിക്ക ഭാഗത്തും, അതായത് കൂടുതലും തണലാണ്. എല്ലാ ഭാഗത്തും ഇങ്ങനെ തണൽ വീണ് കിടപ്പുണ്ട്. കുറച്ച് മാത്രമേ വെയിലുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗമൊക്കെ തണലാണ്. ഞങ്ങൾ ആ ബോർഡറൊക്കെ വിട്ട് താഴോട്ട് ഇറങ്ങി. പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയൊന്നുമില്ല, പുൽമേടാണ്. അതുകൊണ്ട് തെന്നും നമ്മളിങ്ങനെ പതുക്കെ 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 ഇറങ്ങിപ്പോകുന്നു. ഞാൻ പറയില്ല, എല്ലാവരും മുന്നേ പോകുന്നു. ഇനിയൊരു ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അവിടെ എത്തും. നേരത്തെ ട്രക്കിംഗ് കണ്ടില്ലേ ആ വീഡിയോയിൽ ആദ്യത്തെ, അതിലൊക്കെ കണ്ട ആ ഒരു വാച്ച് ടവറിൻ്റെ അവിടെ എത്തും. പിന്നെ അവിടെ നിന്ന് നല്ല കാട ഷോള ഫോറസ്റ്റ്, അതിലേയും പിന്നെ ഒരു ഒന്നര മണിക്കൂറൊക്കെ വേണമായിരിക്കും താഴെ എത്താൻ വേണ്ടിയിട്ട്. ഇതേ മുന്നിൽ കാണുന്ന ആ ഒരു പുൽമേടാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇതേ അങ്ങ് ദൂരെ ബ്രഹ്മഗിരി. നമ്മളിതേ ആ മലകളിൽ കൂടെ കയറിയാണ് ബ്രഹ്മഗിരിയിലോട്ട് പോയത്. ഇതേ ഈ ഭാഗം ഷോള ഫോറസ്റ്റാണ്. വെയിലൊക്കെ പോയിട്ട് നല്ല തണുത്ത കാറ്റാണ്. ഞങ്ങളിപ്പോൾ വിശാലമായൊരു പ്രദേശത്ത് പല ഭാഗത്തായിട്ട് നിൽക്കുക. അതെ, അങ്ങതേ അങ്ങ് ദൂരെ ആൾക്കാരുണ്ട്. കുറേ പേര് ഇതാ നടന്നു പോകുന്ന പല വഴി കൂടെ. മൊത്തം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്, പുല്ല നിറച്ച്. ഇത് കണ്ടോ, നമ്മൾ കാട്ടിൽ നിന്ന് കണ്ട ഒരു ജീവിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അതിൻ്റെ കൈ ഇങ്ങനെ തൊഴുന്ന പോലെ കാണിക്കില്ലേ. അത് അത് മുട്ട എന്താ ഇടുക, ഇങ്ങനെ അതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ്. അപ്പോൾ രതീഷ് പറയുന്നത് അതിങ്ങനെ ചുറ്റി ചുറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ഒരു ഇത് സാധനം. അതെന്നിട്ട് അവസാനം അതിനകത്ത് ഇറങ്ങിയിരിക്കും അത്ര. ആദ്യം കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നല്ല കുത്തനെയുള്ള ഒരു മലഞ്ചെരുവി കൂടെ ഇറങ്ങുന്നത് കേട്ടോ. ഒന്ന് ഇടത്തോട്ട് കണ്ടോ, ഇവിടെ കുത്തനെ കൊക്കയാണ്. നല്ല കാറ്റുമുണ്ട്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിറങ്ങുന്നത്. കാരണം കാല് തെറ്റിക്കഴിഞ്ഞാലേ ചിലപ്പോൾ വീഴും എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ നല്ല ടയേർഡാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനും വളരെ പതുക്കെ ഇറങ്ങുന്നത്, വേറൊന്നുമില്ല, കാല് കറക്റ്റായിട്ട് ഗ്രിപ്പാവുന്നില്ല. പുൽമേടാ വഴിയായിട്ടില്ല, പക്ഷെ നമ്മളിപ്പോൾ ചവിട്ടി മുന്നേ പോയൊരു ചവിട്ടിയിട്ട് അങ്ങനെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അതാ അതിൽ കൂടെ ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ കാശിത്തുമ്പയല്ലേ, അതേപോലൊരു സാധനം ഇവിടെ പൂത്തീർപ്പുണ്ട്. മൊത്തം ഇങ്ങനെ തിക്കായിട്ടുള്ള കുറ്റിച്ചെടി പോലെ ഇങ്ങനെ മൊത്തം നിറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റാണ് ഈ സൈഡിൽ വന്നപ്പോൾ മലയുടെ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ശരിക്കും വെയിലുണ്ട്, വെയിലിൻ്റെ ചൂടും ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ കാറ്റിങ്ങനെ വീശുന്നതിൻ്റെ തണുപ്പുണ്ട്. ഇറങ്ങി ഇറങ്ങി തീരുന്നില്ല, പിന്നെയും അങ്ങനെ കുത്തനെ കിടപ്പുണ്ട്. ആദ്യത്തെ പൂർണ്ണമായിട്ടുള്ള പുല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇങ്ങനെ എന്താ പറയുക, കല്ലൊക്കെ ഉള്ളൊരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇറങ്ങാൻ പറ്റും. നമ്മളിങ്ങനെ ഇളകിയിരിക്കുന്ന കല്ലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ വന്ന് വീഴും. ഉഫ്, ഇതേ ഒരു കല്ല്, ഇതേ ദാദാ പോയി. അതോ 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 ആ സ്റ്റോപ്പായി. നമ്മളിങ്ങനെ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങളായി പോവും. അപ്പോൾ നമ്മൾ കല്ലിൽ കാല് വെച്ച് അതിന് ബലമുണ്ടോ, അത് ഉറച്ചാണോ ഇരിക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങണം. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ്. അതെ, ഞാൻ അതാ വീഴാൻ പോകുന്നു. ഓക്കെ, എക്സ്പീരിയൻസ്ഡ്. അവരങ്ങ് പോവും ഫാസ്റ്റായിട്ട്, എനിക്കത്രയൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ 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 അമ്പ.
ഞങ്ങൾ ആ ഒരു കുത്തനെയുള്ള ഇറക്കം വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഗ്രിപ്പുമില്ല, നല്ല ഇളകിയ ഈർപ്പമുള്ള മണ്ണ്, പിടിച്ചടങ്ങൊന്നുമില്ല. പുല്ലി പിടിച്ചു കഴിഞ്ഞാൽ കൈ മുറിയും, അതുപോലെ തെന്നിങ്ങ് വരും. ഓ, എന്ത് സമയമെടുത്തറിയാം, വളരെ കഷ്ടപ്പെട്ട് ആ ഒരു മല ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് ദൂരം നല്ല വഴിയാണ്. എൻ്റെ അമ്പോൾ ഇറങ്ങി വന്ന വഴി മുകളിലോട്ട് നോക്കുമ്പോൾ വഴിയൊന്നുമില്ല, അവിടെ മൊത്തം ഇങ്ങനെ പുൽമേടാണ്. അപ്പോൾ ശരിക്കും ഈ നമ്മുടെ ബ്രഹ്മഗിരി വരുന്നെങ്കിലേ അഡ്വഞ്ചർ അത്രയും ഭയങ്കരം, നമ്മളെ കൊണ്ട് പറ്റും, വീണാലും കുഴപ്പമില്ല, കൈമുറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളവർ മാത്രം തിരിച്ച് ഈ വഴി അവരോട് പറഞ്ഞ് സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കയറുന്ന വഴി കൂടെ മര്യാദയ്ക്ക് ഇറങ്ങി അങ്ങ് പോകുന്നതാണ് നല്ലത്. എൻ്റെ അമ്പോൾ ഇതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എന്തോ ആനയൊന്നും വന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് ആനച്ചൂര് അല്ലേ, ആനയുടെ മണം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ ഭാഗമൊക്കെ ഒങ്കി ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങി, എങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ ഞാൻ വരുന്നുണ്ട് മൊത്തം ഈ ഒരു ഒരു ഇങ്ങനെ പടർപ്പിൻ്റെ ഇടയിൽ കൂടെ, അങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ അറിയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മുന്നേ ഒരാൾ പോകുന്നുണ്ട്, അത് കണ്ടിട്ടാണ് ഞാനും പുറകെ പോകുന്നത്. ബാക്കിയുള്ളത് എൻ്റെ പുറകെ എന്നാൽ. വെയിലിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ, എന്നാലും ചൂടൊക്കെ ഉണ്ട്, അതോടൊപ്പം തണുപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അതായത് എൻ്റെ അമ്മ എന്തായിരുന്നു, ഓ, ഏറ്റവും അവസാനം ഞാൻ ഇറങ്ങിയത്. അവർ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. കാരണം അത്രയ്ക്ക് പ്രയാസമാണ്, കമ്പൊക്കെ കുത്തി ആൾക്കാർ കൈയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്ന്. ശരിക്കും അതൊരു അത് ഭയങ്കര ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. സൂപ്പർ ട്രക്കിംഗ്, അതായത് നമുക്ക് അഡ്വഞ്ചറായിട്ടുള്ള ഒരു ട്രക്കിംഗ്, അഡ്വഞ്ചറസ് ട്രക്കിംഗ്. ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട് ആ ടവറിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ടവർ ലക്ഷ്യമാക്കി നടക്കുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇനിയൊരു പുൽമേടം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെയായിട്ട് ആ ഒരു വാച്ച് ടവറും ഫോറസ്റ്റ് ഓഫീസും ഒക്കെ കാണാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ പിന്നെ വീണ്ടും കാട്ടിക്കൂടെ, അതായത് ഷോളവനത്തിൽ കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് താഴെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്താൻ പറ്റൂ. ഞങ്ങളുടെ ബ്രഹ്മഗിരി മലനിരകളിലെ ട്രക്കിംഗ് അവസാനിക്കാറ് കേട്ടോ. വൈകുന്നേരം 3:30 കഴിഞ്ഞു. ഞങ്ങളിനി ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ താഴെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സുന്ദരമായ ട്രക്കിംഗ് അനുഭവമായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട്. ഇന്ന് പിന്നെ അനിമൽസിനൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പോൾ തിരിച്ചിറങ്ങിയ വഴിയായിരുന്നു സൂപ്പർ കേട്ടോ, അത്രയും അഡ്വഞ്ചറസ് ആയിട്ട്. പിന്നെ ഇവിടെ ശരിക്കും കാട്ടിനകത്ത് മുമ്പ് ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. പിന്നീട് ഒരു ദിവസം രാത്രി ഈ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഇവർ ഈ ടെൻറ്റിലൊക്കെ താമസിച്ച് അങ്ങനെ രാത്രി ഉണ്ടായിരുന്ന സമയത്ത് മാവോയിസ്റ്റുകൾ വന്നിട്ട് അവർ ഈ സ്ഥലമൊക്കെ അടിച്ച് നുറുക്കി, അതെല്ലാം അതായത് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. ആ ഒരു ടെൻറ്റിൻ്റെ സെറ്റപ്പും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബാത്റൂം സൗകര്യങ്ങൾ അതെല്ലാം അവർ നശിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ആരെയും അനുവദിക്കുന്നില്ല. നമ്മളും ശരിക്കും വേഗത്തില്ല ഇപ്പോൾ മല ഇറങ്ങുന്നത്. കാരണം ഇരുട്ടിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങും അത്രേ. അവരെ എല്ലാ വെപ്പൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗൈഡുമാരും പറയുന്നു അവർക്കും പേടിയാണ് അവരെ. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്കും പേടിയാണ്, കാരണം മാവോയിസ്റ്റ് എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇവരെന്താ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാട്ടിലിറങ്ങി തന്നെ ഇവരെല്ലാം കളക്ട് ചെയ്ത് വീണ്ടും തിരിച്ച് മല കയറി അവരവിടെ ജീവിക്കുക കാട്ടിനകത്ത്. അപ്പോൾ അവർക്കാരെയും പേടിയില്ല അല്ലേ. നമ്മളൊക്കെ കാട്ടിൽ ഒന്നറിയാതെ കയറിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പിടിച്ചകത്തിടാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ, അതായത് ശരിക്കും മാവോയിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, എന്നാലും അവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ അല്ലേ, അവരല്ലേ അത്, എൻ്റെ സംശയമാണ്, ഞാൻ ചോദിച്ചത് അഗസ്റ്റ്. ഓക്കെ, അവരിങ്ങനെ കാട്ടിൽ സ്വൈര്യം അതായത് സുഖമായിട്ട് നടക്കുക, അവർ ഈ കാട്ടിൽ കൂടെ വെപ്പൺസൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് നിയമങ്ങളൊന്നും ഇല്ല, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെയായാലും ഞങ്ങൾ മലയിറങ്ങുന്നു. ബ്രഹ്മഗിരി നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഒരു ചെറിയ ട്രക്കിംഗ് ആയിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആനയൊക്കെ കണ്ടത് വലിയൊരു ഫീലായിരുന്നു. പിന്നെ ആ മാനിനെയൊക്കെ ദൂരെ കണ്ടത്. ഇന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇവർ ഗൈഡ് പറയുന്നത് മഴക്കാലത്താണ് അനിമൽസ് ഇങ്ങ് വരുന്നത്, ബാക്കി സമയത്തൊക്കെ അവർ വെള്ളം സോറി മഴ സമയത്ത് എല്ലായിടത്തും വെള്ളമുണ്ടല്ലോ, അത് കാരണം അവർ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ സമയത്ത് അവർ ശരിക്കും ശോലവനങ്ങൾക്കുള്ളിലെ ആ ഒരു വെള്ളമുള്ള ഭാഗത്ത് മാത്രം അത് ബേസ് ചെയ്താണ് അവർ ജീവിക്കുന്നതും, അതിലേക്ക് അവർ നടക്കും. പിന്നെ കടുവയുടെ കാര്യം ഞങ്ങളത് ശരിക്കും കാണുമെന്നാണ് വിചാരിച്ചത് രാവിലെ, അത് കാരണം ഞങ്ങൾ കുറേ സമയത്ത് വളരെ പതുക്കെയൊക്കെ നടന്നു വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളങ്ങ് താഴെ എത്തും ഒരു അരമണിക്കൂറാകുമ്പോൾ, അവിടെ നിന്ന് റിഫ്രഷ് ആവുക. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പെങ്കിലും വീടെത്തണം, ടിക്കറ്റൊന്നും റിസർവ് ചെയ്തിട്ടില്ല. രണ്ട് പേർക്ക് റിസർവേഷൻ കൺഫേംഡ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും മാനന്തവാടി എത്തിയിട്ട് ഒന്നെങ്കിൽ ബസ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ജീപ്പ്, അതിൽ മാനന്തവാടി എത്തിയതിന് ശേഷം അവിടെ നിന്ന് കോഴിക്കോട് പോയിട്ട് ചിലപ്പോൾ ട്രെയിൻ കയറും. പക്ഷേ ട്രെയിനിൽ നമുക്ക് സീറ്റൊന്നും കിട്ടില്ല, നല്ല ശരീരവേദനയും ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ബസ്, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നാടെത്തണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട് ഞാൻ മുന്നേ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും
ആദ്യമായിട്ടാണ് ഒരു ട്രക്കിങ്ങും ഇത്രയും സുന്ദരമായ ട്രക്കിംഗ് അനുഭവമൊക്കെ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ പറ്റിയത്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രക്കിംഗ്, അഡ്വഞ്ചറസ് ട്രക്കിംഗ് താല്പര്യമുള്ളവർ വരിക, വന്ന് ഞങ്ങൾ ഈ പോയ വഴി കൂടെയും തിരിച്ചിറങ്ങിയ വഴി കൂടെയൊക്കെ വന്ന് അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക. പിന്നെ വനത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ എന്നാൽ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഓരോ ട്രക്കിംഗ് കഴിയുമ്പോൾ വിചാരിക്കും, ഓ ഇതോടെ എൻ്റെ ട്രക്കിംഗ് ലൈഫ് തീരും, ഇനി ഞാൻ ട്രക്കിങ്ങിനൊന്നും വരില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ എന്നാലും ഇതാ ഇന്ന് അല്ല നാളെ ഉച്ചയൊക്കെ വീട്ടിലെത്തും. പിന്നെ കിടന്നുറങ്ങി ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറി എണീറ്റ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ പിന്നെ തോന്നി ഇനി എന്നാ നെക്സ്റ്റ് ട്രക്കിംഗ് എന്ന്. പിന്നെ വീണ്ടും അവരുടെ കൂടെ ഞാനിങ്ങനെ വരും. എത്രത്തോളം കാലം ഇങ്ങനെയൊക്കെ പോകുമെന്നറിയില്ല, എന്നാലും എന്നെക്കൊണ്ടാവുന്ന അത്രയും കാലം ഞാൻ ട്രക്കിംഗ് നടത്തും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഹരമാണ് ഈ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.